നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ആദ്യം ഇസ്രായേൽ, പിന്നെ ലോകം മുഴുവനും തങ്ങളുടെ കാൽ കീഴിലാക്കുമെന്ന വളരെ ചങ്കൂറ്റത്തോടുകൂടി ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഹമാസിനെ ആരാണ് ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത്? ഹമാസ് എങ്ങനെയാണ് ഇത്തരത്തിൽ വളർന്ന വലുതായത്? ആരാണ് ഹമാസിന്റെ പിന്നിലെ ഫണ്ടിംഗ് നടത്തുന്നത്? പല ചോദ്യങ്ങളുമാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം 10-ാം ദിവസം എത്തുമ്പോൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ഹമാസിന്റെ സ്വത്തിന്റെ ആഴം കണക്കാക്കാനാവാതെ ഇസ്രായേലും വലിയ പദ്ധതിയിൽ സങ്കീർണത, അല്ലെങ്കിൽ പലയിടത്തും അടിപതറുന്ന കാഴ്ച ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് പേടിപ്പിച്ച് നടന്ന ഹമാസ് അല്ല ഇന്ന് ഇസ്രായേൽ. ഏത് തരത്തിലുള്ള തിരിച്ചടി നടത്തിയാലും അതേപോലെ തന്നെ തിരിച്ചടി നൽകാനുള്ള സാങ്കേതിക വിദ്യ, അതുപോലെയുള്ള ആയുധ ശേഖരങ്ങൾ അടക്കം ഹമാസിന് ഉണ്ട് എന്ന കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ടതാണ്. പാവപ്പെട്ടവന്റെ വീടിന് അടിയിൽ തുരങ്കം നിർമ്മിച്ച് അതുവഴി അവരുടെ ആയുധ കലവറ ഗാസ നഗരത്തിന് അടിയിലേക്ക് എത്തിക്കാനും വേണ്ടി നടത്തിയ ആ ശ്രമങ്ങൾ, അത്തരത്തിൽ വളർത്തി വലുതാക്കിയത് അവരെ ആരാണ്? നടക്കമുള്ള ചോദ്യങ്ങൾ വരികയാണ്. ഇപ്പോഴാണ് ഈ ഘട്ടത്തിൽ ഹമാസിന്റെ സ്വത്തിന്റെ ആഴം കണക്കാക്കാനാവാത്തത് ഇസ്രായേലിന്റെ പദ്ധതികളെ സങ്കീർണമാക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ സാങ്കേതിക മികവിനെ ഒപ്പം തന്നെ ഹമാസിന് സാധിക്കുന്നില്ല എങ്കിലും അസാധാരണമായ സമ്പത്തുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. രഹസ്യ ഭൂഗർഭ തുരങ്കങ്ങളുടെയും ഒരു വലിയ ശൃംഖല തന്നെ ഹമാസിന് ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന കാര്യമാണ്. 2014 ഇസ്രായേൽ ലാബ്രിദിന്റെ പൂർണ്ണ വ്യാപ്തി മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷം ഗസ മുനമ്പുമായുള്ള 60 കിലോമീറ്റർ അതിർത്തിയിൽ ഭൂഗർഭ തടസ്സം വികസിപ്പിക്കുന്നതിന് $1 മില്യൺ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ തുരങ്ക നിർമ്മാണം കണ്ടെത്തുന്നതിനുള്ള ഒരു സംവിധാനത്തിനായി $കോടിക്കണക്കിന് അധികമായി ചെലവഴിച്ചിട്ടുമുണ്ട്. ആരാണ് ഹമാസിന് ചെല്ലും ചിലവും കൊടുത്ത വളർത്തിയെടുക്കുന്നത്? എങ്ങനെയാണ് ഹമാസിന്റെ ഫണ്ടിംഗ് നടത്തുന്നത്? സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഹമാസിന്റെ 2 വിഭാഗങ്ങളെ കുറിച്ച് അറിയേണ്ടത് പ്രധാനമാണ്. സാമൂഹിക സേവന വിഭാഗം അഥവാ സൈനിക വിഭാഗമായ ഈസ് അദ് ദിൻ അൽ ഖാസം ബ്രിഗേഡ്സ്. ഗാസ മുനമ്പിലെ ഫലസ്തീനികൾക്കുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സേവനങ്ങൾ എന്നിവ നൽകുന്നതിന് സാമൂഹിക സേവന വിഭാഗം ഫണ്ട് ശേഖരണത്തിന്റെ സജീവ ഭാഗമാണ്. ഇനി പണത്തിന്റെ പാത ഇങ്ങനെയാണ്. ഹമാസിന് എങ്ങനെ ധനസഹായം ലഭിക്കുന്നു എന്ന ചോദ്യം ഉയരുമ്പോഴാണ് ഇറാന്റെ പേര് വരുന്നത്. ഫണ്ടിങ്ങിന്റെ ഏകദേശം 70% ടെഹ്റാൻ ആണ്. പലസ്തീൻ പ്രവാസികളും ലോകമെമ്പാടുമുള്ള സ്വകാര്യ ധാതുക്കളും ഹമാസ് പ്രസ്ഥാനത്തിന് ധാരാളം ധനസഹായം നൽകുന്നുണ്ട്. ഹമാസ് പിന്തുണയുള്ള സാമൂഹിക സേവന ഗ്രൂപ്പുകൾ വഴി പാശ്ചാത്യ രാജ്യങ്ങളിലെ ചില ഇസ്ലാമിക് ചാരിറ്റികൾ വഴിയും അവർക്ക് പണം ലഭിച്ചതായി റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. ഇത് തിരിച്ചറിഞ്ഞപ്പോൾ US ട്രഷറിയുടെ ആസ്തി മരവിപ്പിക്കുന്നതിലേക്കും നയിച്ചിരുന്നു. ഇറാനെ കൂടാതെ തുർക്കിയും ഹമാസിനെ പിന്തുണച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 2002 പ്രസിഡന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തുർക്കി കോപ്പറേറ്റീവ് ആൻഡ് കോർഡിനേഷൻ ഏജൻസിയിൽ നിന്ന് വഴിതിരിച്ചുവിട്ട സഹായത്തിലൂടെയും ഹമാസ് തീവ്രവാദികൾക്ക് തുർക്കി ധനസഹായം നൽകിയെന്നാണ് ആരോപണം. എന്നാൽ അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സൈനിക സഹായത്തിന്റെയും ആവശ്യമായ പരിശീലനത്തിന്റെയും രൂപത്തിലും ഇറാൻ തീവ്രവാദ ഗ്രൂപ്പിനെ സഹായിക്കുന്നുണ്ട്. സമീപകാല സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം സാമ്പത്തിക സംഭാവനയിൽ കുറവുണ്ടായിട്ടും സൈനിക സഹായം കൂടുതലോ കുറവോ നിലനിന്നിട്ടുണ്ട് എന്ന് പടിഞ്ഞാറ് വാദിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ നാവികസേനയുടെ ജാഗ്രത വകവെക്കാതെ മെഡിറ്റേറിയൻ കടലിന്റെ തീരത്ത് ആയുധ കടത്തുകാരെ ഇറക്കിയ ശേഷമാണ് ഹമാസിന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് എന്നാണ് പാശ്ചാത്യരുടെ വാദം. ബദൽ മാർഗമെന്ന നിലയിൽ കള്ളക്കടത്തുകാർ ആയുധ വിതരണത്തിനായി തുരങ്കങ്ങൾ ഉപയോഗിക്കുന്നു. അവർ M302, FAJR-3 എന്നിവ എത്തിച്ചു. ഇത് ഇറാൻ നിർമ്മിത മാർഗനിർദ്ദേശമില്ലാത്ത ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് പീരങ്കി റോക്കറ്റുകളാണ് എന്നാണ് മറ്റൊരു വിവരം. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ മറഞ്ഞിരിക്കുന്ന പാതാളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വായു, കര, കടൽ എന്നിവ വഴിയുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു. ഭൂഗർഭമുറിയിൽ ഇസ്രായേലികളെ ബന്ദികളാക്കിയിരിക്കുകയാണ് എന്നാണ് ഹമാസ് പറയുന്നത്. ഹമാസിനല്ലാതെ അവരുടെ ഈ ഭൂഗർഭ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവില്ല.
അതുകൊണ്ട് അത്തരം നീക്കങ്ങളിൽ ഇസ്രായേൽ ആകെ ആശങ്കയിലാണ് എന്നാണ് സൂചന. 2021 ഗസയിലെ 100 കിലോമീറ്ററോളം വരുന്ന ഭൂഗർഭപാത നശിപ്പിച്ചുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ഹമാസിന്റെ മറുപടി അവരെയും ഞെട്ടിച്ചു. തങ്ങൾക്ക് 500 കിലോമീറ്ററോളം വരുന്ന ഭൂഗർഭ ശൃംഖലയുണ്ട് എന്നും നശിപ്പിച്ചത് വെറും 5% മാത്രമാണ് എന്നാണ് അന്ന് ഹമാസ് അവകാശപ്പെട്ടത്. ശത്രുവിനേക്കാൾ മുൻതൂക്കം നേടുന്നതിനായാണ് ഇസ്രായേൽ കമ്പനികളായ എൽബിറ്റ് സിസ്റ്റംസും റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും ചേർന്ന് 2014 അയൺ ഡോം എന്നറിയപ്പെടുന്ന അത്യാധുനിക ടണൽ ഡിറ്റക്ഷൻ സിസ്റ്റം തയ്യാറാക്കിയത്. എന്നാൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന തുരങ്കങ്ങൾ കണ്ടെത്താൻ ഇവയ്ക്കും സാധിക്കില്ല എന്നാണ് പഠന റിപ്പോർട്ട്. ടണലുകൾ കണ്ടെത്തുക എന്നത് ശ്രമകരമാണ് എന്നും റാഡ്സ് കോർപ്പറേഷനിലെ സൈനിക വിദഗ്ധനായ സ്കോട്ട് സാവിറ്റ്സ് വ്യക്തമാക്കുന്നു. തുരങ്കങ്ങൾ എവിടെയെന്നോ എത്ര എണ്ണം ഉണ്ടെന്നോ കണ്ടെത്തുക അസാധ്യമാണ് എന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ജനസാന്ദ്രതയേറിയ ഖാസയ്ക്ക് കീഴിലുള്ള തുരങ്കങ്ങൾ ആയുധങ്ങളും കമാൻഡോ സൗകര്യങ്ങളും പോരാളികളെയും ഒളിപ്പിക്കാനായാണ് വർഷങ്ങളായി ഹമാസ് ഉപയോഗിക്കുന്നത്. കാലക്രമേണ വെന്റിലേഷൻ ഷാഫ്റ്റുകളും വൈദ്യുതി ഉപയോഗിച്ച പാതകൾ കൂടുതൽ സങ്കീർണമായി മാറ്റാനാണ് ശ്രമം. ഈയൊരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഇസ്രായേലിനേക്കാൾ ഒരു പടി മുൻതൂക്കം ഹമാസിനുള്ളത്. ആ ഒരു മുൻതൂക്കം മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നവും. എങ്ങനെയാണ് ഈ ഭൂഗർഭപാത തകർക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അതിന് ഈ ഹമാസ് എത്രത്തോളം സാമ്പത്തികമായി ഇപ്പോൾ ശക്തമാണ് എന്ന വ്യക്തമായ കണക്കുകൾ ലഭിക്കേണ്ടതുണ്ട്. ആ കണക്കുകൾ ലഭിക്കാത്തിടത്തോളം കാലം ഇസ്രായേലിന് അതൊരു വലിയ സങ്കീർണതയായി തന്നെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴും ഏതൊക്കെ സങ്കീർണതകൾ വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അതിനെയെല്ലാം മറികടന്ന് തങ്ങളുടെ ജനങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ അതിക്രൂരമായി വകവരുത്തിയ വധിച്ച ഹമാസിനെതിരെ കൃത്യമായുള്ള മറുപടി തന്നെ നൽകുമെന്ന് തന്നെയാണ് ഓരോ ദിവസവും ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ സൈനികരെ കണ്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ മറുപടി എന്തായാലും വരും ദിവസങ്ങൾ തന്നെ നൽകും എന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. What?